സോ കീം 2023 ഫസ്റ്റ് അലോട്ട്മെന്റ് കംപ്ലീറ്റ് ഡൗട്ട്സ് ക്ലിയർ തരാം, കൃത്യമായിട്ട് പറയുന്ന പോയിന്റ്സ് കേൾക്കാം. സോ എന്നായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് കുറേ പേര് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മേ ബി മൺഡേ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ സമയത്തായിരിക്കും. ശേഷം ട്രയൽ അലോട്ട്മെന്റ് വരും, അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ്. എന്തായാലും ജൂലൈ തന്നെ, ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ്. ജൂലൈ വണ്ണിന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്, ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിരിക്കും. സോ എന്തൊക്കെയാണ് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? സോ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കേസ് വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ ആവാനാണ് ഈ വർഷം ചാൻസ്. ഫസ്റ്റ് അലോട്ട്മെന്റ് ആദ്യം പബ്ലിഷ് ചെയ്യും, അതിനുശേഷം ഫീ, നിങ്ങളൊരു ഫീ അടയ്ക്കണം സിഇക്ക്. എസ്പെഷ്യലി ജനറൽ കാറ്റഗറി ഒബിസിക്ക് ആണെങ്കിൽ 10,000 രൂപയാണ് ആ ഫീസ് അടക്കേണ്ടി വരിക. SC/ST ആണെങ്കിൽ ഫീസ് ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ 1,000 രൂപ അടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. സോ 10,000 രൂപ എന്തായാലും സെറ്റാക്കിക്കോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഓഫ്ലൈൻ എല്ലാം ശ്രദ്ധിക്കുക. കോളേജിൽ പോകേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ 10,000 രൂപ സിഇക്കാണ് അടയ്ക്കുന്നത്. കോളേജിന് ഒരു പൈസയല്ല അടയ്ക്കുന്നത്, സിഇഇ എന്ന് പറഞ്ഞാൽ കീമിന് എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് 10,000 രൂപ അടയ്ക്കുന്നുണ്ട്. SC/ST അടയ്ക്കേണ്ടതെന്നോ 1,000 രൂപ എങ്ങനെ എന്താണോ എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. ജനറൽ OBC വിഭാഗങ്ങൾക്കൊക്കെ 10,000 രൂപ അടയ്ക്കണം എന്നുള്ള മനസ്സിലാക്കുക. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന്, അപ്പോൾ ഒരു കോളേജ് ഗൈഡിനെ കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് നോക്കിയോട്ടോ. സോ കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സൈറ്റിലെത്താൻ പറ്റും. സോ ഈ വാട്സപ്പ് ബോട്ടിൽ നിന്ന് ജസ്റ്റ് കോളേജ് ദിവസത്തിൻ്റെ കീം കൗൺസിലിംഗ് ഗൈഡിൽ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കീമിൻ്റെ കൗൺസിലിംഗ് ഗൈഡ് PDF കിട്ടും. ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PDF കിട്ടും. സോ വളരെ സിമ്പിളായിട്ട് ഈ PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ അത് ജസ്റ്റ് ശ്രദ്ധിക്കുക. സോ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്താൽ കീമിൻ്റെ കൗൺസിലിംഗ് ഗൈഡിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. സോ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനും ലിങ്ക് ക്ലിക്ക് ചെയ്യാം കേട്ടോ. ആ അപ്പം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ്. സോ ഞാൻ പറഞ്ഞു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ സിഇക്ക് ഒരു ഫീ അടയ്ക്കണം. അതേപോലെ ഓഫ്ലൈൻ മോഡായ എല്ലാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോളേജ് പോകേണ്ട യാതൊരു കാര്യമൊക്കെ ഓൺലൈൻ പ്രൊസീജിയേഴ്സാണ്. ഫീസ് അടയ്ക്കുക, ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തൊരു 10 ഓപ്ഷൻസ് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കുക, അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത് 7th ഓപ്ഷനാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ താഴത്തുള്ള 8, 9, 10 ഓപ്ഷൻസ് ക്യാൻസൽ ആവും, പിന്നെ 7 അതിനെ മേലെ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ മാറ്റാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നിങ്ങൾ CET ആണ് വെച്ചെങ്കിൽ വേണമെങ്കിൽ GEC തൃശ്ശൂരിനടുത്തിട്ട് ഫസ്റ്റിലോട്ട് വെക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് നിങ്ങൾ CET ആയിരുന്നു വെച്ചത്, മേലെ TKM വെച്ചിരുന്നു, അപ്പോൾ TKM തിരിച്ച് ഇങ്ങോട്ട് ആക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കളിക്കുക. പുതിയ ഓപ്ഷൻസ് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല, പുതിയ കോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാം, പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ പോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് പുതിയ ഓപ്ഷൻസ് പിന്നെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും എന്തൊക്കെ ചെയ്യണം, അതൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ റിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, PCE ഫൈസ് അടച്ചു, ഓപ്ഷൻ രജിസ്ട്രേഷൻ വരെ ചെയ്തു, ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്തു, ശേഷം ഓഫ്ലൈൻ മോഡല്ല ഒക്കെ ഓൺലൈനായിട്ട് ചെയ്യാം. പിന്നെ കൺഫേം ബട്ടൺ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ പൈസ അടച്ചതിന് ശേഷം കൺഫേം ബട്ടൺ അടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പ്രോഗ്രസ് ചെയ്യില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജാണോ കിട്ടിയത് അത് തന്നെയായിരിക്കും തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് കിട്ടുക. പിന്നെ മോപ്പപ്പിലെ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ സ്പോട്ടിലും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇതേപോലെ തന്നെ വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് മോപ്പപ്പ് സ്പോട്ടിൻ്റെ ഒക്കെ കംപ്ലീറ്റ് വിളി വരും. എസ്പെഷ്യലി മോപ്പപ്പും സ്പോട്ടിൻ്റെ വീഡിയോ കാണാതെ ആരും പോകരുത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണെന്ന് ഞാൻ പറയും. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ശേഷം മോപ്പപ്പ് സ്പോട്ടുമാണ് നിങ്ങൾ ലൈഫ് ചേഞ്ചിങ് അലോട്ട്മെൻറ്റ്സ്. കൃത്യമായിട്ട് അത് മനസ്സിലാക്കാം. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ടിലേക്കൊക്കെ പോകുമ്പോൾ കുറേ സീറ്റുകൾ ബാക്കിയൊക്കെ വരും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് നീറ്റ് ജയിക്കൊക്കെ പോകും, അപ്പോൾ സീറ്റ് ഇങ്ങനെ കൂടി വരികയാണ്. അത് മനസ്സിലാക്കുക. പിന്നെ കൺഫേം ബട്ടൺ അടിച്ചാൽ പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. കൃത്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, കൃത്യമായിട്ട് അത് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ് എന്താണെന്ന് ഇപ്പോൾ കൃത്യമായിട്ടൊരു ഒരു ഐഡി ക്ലിയർ ക്ലാരിറ്റി കിട്ടിയെന്ന് വരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം സിഇക്ക് ഫീസ് അടയ്ക്കണം, പിന്നെ ഓപ്ഷൻസ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി റീഅറേഞ്ച് ചെയ്ത് കളിക്കാം. ശേഷം ഇതൊരു ഓൺലൈൻ മോഡുള്ള പ്രൊസീജിയറാണ്, ഓഫ്ലൈനേ അല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ കൺഫേം ബട്ടൺ നെക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്താകും. കഴിഞ്ഞ വർഷമൊക്കെ നടന്ന അതേപോലത്തെ പ്രൊസീജിയേഴ്സാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ വർഷം ഈ പ്രൊസീജിയേഴ്സ് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ കൺഫേം ബട്ടൺ നിൽക്കുക. ഓ ജൂലൈ, എനിക്ക് തോന്നുന്നു ജൂലൈ 1 അലോട്ട്മെൻറ്റ് പ്രൊസീജ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. ശേഷം ഒരു 3-4 ദിവസം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനും പൈസ അടയ്ക്കാനും ഒക്കെ തരും. അതിനുശേഷം ഒരു 10 ദിവസം അല്ലെങ്കിൽ 7-8 ദിവസം കഴിഞ്ഞിട്ടേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും, അങ്ങനെയായിരിക്കും ചാൻസ്. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഒക്കെ പെട്ടെന്ന് വരും, പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കോളേജ് പോകേണ്ടി വരും, അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വരും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.